പിടിച്ചു നിർത്തുകയും ചെയ്താൽ തങ്ങളെ പ്ലസ് വണ്ണിനെ പഠിക്കുന്ന പ്ലസ് ടുവിനെ പഠിക്കുന്ന ഫെബ്രുവരി 14 പ്രണയ ദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന കൂട്ടുകാരനെയും കാമുകണ്ണയും കടുത്തിന് കൈകെട്ടിയിട്ട് പ്രണയാഘോഷം നടത്താൻ കാത്തിരിക്കുന്ന കൗമാരമേ, ഇശാനിസ്കാരം കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ് കാമുകിയുടെ വീട്ടിലൂടെ, വീടിന് മുമ്പിലൂടെ. ഹിജ്റ 400 ഈ സംഭവം നടക്കുന്നത്. ഇശാ നമസ്കാരം കഴിഞ്ഞ് കാമുകിയുടെ വീട്ടിലൂടെ നടന്നു പോകുമ്പോ ആ ചെറുപ്പക്കാരനൊരു മൂളിപ്പാട്ട് പാടി. കാമുകിയെ നോക്കിയിട്ടൊരു മൂളിപ്പാട്ട്. കാമുകി വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. സിനിമ കഴിഞ്ഞു പോവുകയല്ല, രസകരം, ഈ ചെറുപ്പക്കാരൻ ഇശാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോവുകയാണ്. കാമുകിയായ പ്ലസ് വണ്ണുകാരിയുടെ പ്രായമുള്ള പെണ്ണിനെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പാട്ടുപാടിയിട്ട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നിന്നോട് സ്നേഹമാണ് പെണ്ണേ. ഇപ്പോഴത്തെ കഥയാ പറയാ, ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പറഞ്ഞു പറഞ്ഞു ഫെബ്രുവരി 14 വരാൻ പോകുന്ന എന്റെ നിങ്ങളുടെയും പെങ്ങളും മക്കളും ഒക്കെ ഇപ്പൊ അതൊക്കെ ഹലാലാണ്. പറയണ മൂലിയാരാണ് മൂരാച്ചി, പറയണ മൂലിയാര് മൂരാച്ചി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ എനിക്ക് നിന്നോട് സ്നേഹമാണ്. അറബികള് പറയണ അങ്ങനെയാണ്. എന്നാ പറയാ, അറബികള് പറയുമ്പോ നമ്മളെ പോലെ തർക്കീവ് ഒന്നും നോക്കിട്ടല്ലോ. അവര് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ് എന്റെ അർത്ഥം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന ഉഹിബ്ബുക, പെണ്ണേ എനിക്ക് നിന്നോട് സ്നേഹമാണ്. ആ പറഞ്ഞപ്പോ കേട്ട പെണ്ണ് മന്ദസ്മിതം പോകിയില്ല. എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെ മെഞ്ചോട് തോക്കില്ല. ഹിജ്റാ 400 ജീവിച്ചിരുന്ന കൗമാരക്കാരിയായ അള്ളാഹനെ പേടിയുള്ള, ആഹിറത്തെ പേടിയുള്ള ആ കൗമാരക്കാരി പറഞ്ഞ മറുപടി എന്നറിയോ? ചെറുപ്പക്കാരാ, പെണ്ണേ നിനക്ക് എനിക്ക് നിന്നോട് പ്രേമമാന്ന് പറഞ്ഞവനോട് ആ പെണ്ണ് പറഞ്ഞ മറുപടി, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും എഞ്ചിനീയറിംഗിനും പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പറയാൻ ധൈര്യമുണ്ടോ? എന്നാലും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, ആഹാരത്തിൽ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി പറഞ്ഞ, ചെറുപ്പക്കാരാ ഐ ലവ് യു എന്ന് നീ എന്നോട് പറഞ്ഞ നിന്റെ മറുപടി, അല്ലാഹു പറഞ്ഞ പരലോകത്ത് ഒരു ദിവസമില്ലേ കോടാനു കോടാനു കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന, രഹസ്യങ്ങൾ മുഴുവനും പരസ്യമാകുന്ന ഒരു ലോകം? എന്ന് ഖുർആൻ പറഞ്ഞ എന്റെ വാപ്പയും ഉമ്മയും നിന്റെ മാതാപിതാക്കളും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന സർവരഹസ്യങ്ങളും പരസ്യമാകുന്ന ഒരു ലോകത്തേക്ക് നമുക്ക് ഈ സ്നേഹത്തെ മാറ്റിവെക്കാം. അന്നത്തെ ദിവസത്തെ എനിക്ക് പേടിയാണ് ചെറുപ്പക്കാരാന്ന് മറുപടി പറഞ്ഞ പെങ്ങളെ, സ്കൂളിന്റെ വരാന്തകളിൽ, കോളേജിന്റെ ഉൾക്യാമ്പുകളിൽ, ഹോസ്റ്റലുകളുടെ വരാന്തകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, നിങ്ങളുടെ വീടുകളിലെ ഇടനാഴികളിൽ, ഇട റോഡുകളിൽ നിന്നെ കാത്തു നിന്നിട്ട് ചിരിച്ചിട്ട് പറയുന്ന, നിന്റെ ശരീരത്തെ മാംസത്തെ കൊത്തി പറിക്കുന്ന, നിന്റെ ശരീരത്തെ കാത്തുവരുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി, സാമുദായിക അജണ്ടയുടെ ഭാഗമായി, ഉമ്മച്ചി പെൺകുട്ടികളുടെ വയത്തിന് ഞങ്ങളുടെ ബീജം നിക്ഷേപിക്കുമെന്നുള്ള വർഗീയ അജണ്ടയുമായി വരുന്ന നിന്റെ മുമ്പിൽ ചിരിക്കുന്നവനോട് നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ പെണ്ണ്? കണ്ടന്തറയിലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഇത് പറഞ്ഞാൽ നീയാണ് താൻസീറാണ് ഏക്കാൾ വലിയ വീരസൂര പരാക്രമേ. ചെറുപ്പക്കാരാ, വാലന്റൈൻ ദിനത്തിന് വന്നിട്ട് പ്രണയ സമ്മാനം കൈമാറുമ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തേക്ക് നമുക്ക് ഇതിനെ മാറ്റിവെക്കാമെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സൃഷ്ടിക്കപ്പെടണം.